ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമൂച്ചേസ്. ഇന്നത്തെ റെസിപ്പി ഒരു ഡംപ്ലിങ്സ് ആണ്. ഞാനിവിടെ ഫ്രൈഡ് ഡംപ്ലിങ്സ് ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ രണ്ട് രീതിയിൽ ഇത് ചെയ്യാറുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തിട്ടും രണ്ടാമത് സ്റ്റീം ചെയ്തും എടുക്കാറുണ്ട്. ഞാനിവിടെ ഫ്രൈഡ് ആണ് ചെയ്യുന്നത്. ഈ ഫ്രൈഡ് ഡംപ്ലിങ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 250 ml കപ്പിന് ഒരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് മൈദ എടുക്കേണ്ടത്. എന്തുമാത്രം സ്നാക്ക് ഉണ്ടാക്കി എടുക്കണോ അതിനനുസരിച്ച് വേണം മൈദ എടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ആവശ്യമായ ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മൈദയും ഈ എണ്ണയൊക്കെ നന്നായിട്ട് മിക്സായി വരണം. അതിനുശേഷം നമ്മൾ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കട്ടെ. മാവ് ഞാൻ ഇതേപോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. അത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. അത് അല്പം ഉപ്പ് ചേർത്തൊന്ന് ബോയിൽ ചെയ്തിട്ട് അവിടെ ബോയിൽ ചെയ്ത് ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഡംപ്ലിങ്സ് തയ്യാറാക്കുമ്പോഴത്തേനും ചിക്കൻ ഫ്രഷ് ചിക്കൻ എടുത്ത് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഞാനിവിടെ ഒന്ന് ബോയിൽ ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതേപോലെ ഒരു സവോള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 4 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്. ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് സോയ സോസ് ചേർക്കുന്നുണ്ട്, അതിന് ഉപ്പുള്ളതാണ്. അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് ഉപ്പ് നോക്കണം കേട്ടോ. കൈ കൊണ്ട് തന്നെ കുഴച്ച് വയ്ക്കാം. ഫില്ലിങ് ഇവിടെ റെഡിയായി. അടുത്തായി നമുക്ക് മാവൊന്ന് പരത്തിയെടുക്കണം. മാവ് ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ഡംപ്ലിങ്സ് അല്ലെങ്കിൽ മോമോസിന് ആവശ്യമായ ഷീറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതൊന്ന് പരത്തിയെടുക്കണം. ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ബോൾസ് ആക്കി എടുത്തിട്ട് പരത്തിയെടുക്കട്ടെ. ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഫില്ലിങ് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിനെ നോക്കുന്നു പരത്തിയെടുക്കണം. മാവ് ഞാൻ ഇതേപോലെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് വെക്കുന്ന രീതിയിൽ ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ ഷീറ്റ് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് പരത്തിയെടുക്കട്ടെ. പരത്തി അങ്ങ് വയ്ക്കുക. ഓരോന്ന് വീതം ഇങ്ങനെ പരത്തിയെടുക്കുക. ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം കേട്ടോ. ഡംപ്ലിങ്സ് തയ്യാറാക്കാനുള്ള ഷീറ്റ് ഞാനിവിടെ റെഡിയാക്കി എടുത്തു. രണ്ടാം ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇന്നത്തേക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഷീറ്റും എടുത്തിട്ട് അതിനകത്ത് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇട്ടത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ രണ്ട് ഇതിൻ്റെ സെൻറ്ററിലെ ഭാഗം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഓരോ ഫ്ലീറ്റ് പോലെ എടുത്ത് ഇതിലേക്ക് ഒട്ടിക്കുക. വീണ്ടും അതേപോലെ എടുക്കുക. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒട്ടിച്ചു കൊടുക്കുക.
ഒരു പ്ലേറ്റ് പോലെ എടുത്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചാൽ മതി. വീണ്ടും എടുക്കുക. കണ്ട ഇവിടെ ഇങ്ങനെ പുറത്തു പോകാത്ത രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കി എടുക്കാം. അത് ഈ ഭാഗം മാത്രം ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. അതൊരു രീതിയിൽ ചെയ്യാം. അടുത്ത രീതി എന്ന് പറയുന്നത് അതെങ്ങനെയെന്നൊന്ന് നോക്കാം. എടുത്തെടുക്കുക, ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ ഈ സൈഡ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ എടുത്ത് ഇതിലേക്ക് പ്രസ് ചെയ്ത് വയ്ക്കുക. ഓരോ പ്ലേറ്റും എടുത്ത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വേണേലും ചെയ്യാം. അപ്പം ഞാൻ ഇതെല്ലാം ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഞാനിവിടെ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോ ഡംപ്ലിങ്സും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ സൈഡും തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. രണ്ട് സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ. തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഇനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഡംപ്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്രൈഡ് ഡംപ്ലിങ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനി ഹെൽത്തി റെസിപ്പി ആയിട്ടാണ് ചെയ്യണമെങ്കിൽ ഇത് സ്റ്റീം ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി നോക്കി കാണാം. താങ്ക് യു.